മോന് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, നല്ലൊരു ജോലി തരപ്പെടുത്തി കൊടുക്കണം. വിക്രം നല്ലൊരു ചിത്രകാരനാ. വിക്രത്തിന്റെ ആ കഴിവ് കമ്പനി പ്രയോജനപ്പെടുത്തിയിരിക്കുന്നു. അതിലൂടെ വിക്രത്തിന് നേട്ടങ്ങളും ഉണ്ടാവും. ഞങ്ങള് വന്നു കഴിഞ്ഞു. നീയും അടുക്കള കയറിയോ. ആ ഞാനും കല്യാണിയിൽ നിന്ന് ഓരോന്ന് പഠിച്ചു വരിക. കല്യാണിക്ക് നല്ല ജോലിയായി അല്ലേ? ദിവസം 10-15 പേർക്ക് വെച്ച് വിളമ്പുന്നതല്ലേ, അതുകൊണ്ട് മോൾക്കിതൊന്നും വലിയ പണിയല്ല. അങ്കിളും ആന്റിയും വന്നില്ലേ? ഇല്ല, കിരണും മോളും മാത്രമേ കൂടെ വന്നിട്ടുള്ളൂ. അച്ഛൻ എങ്ങനെ വരാന്? വന്നു കഴിഞ്ഞാ വിക്രത്തിന്റെ അച്ഛൻ വായിക്കൊള്ളാത്ത വാക്കുകൾ പറയില്ലേ. പേടിച്ചിട്ട് വന്നില്ല എന്ന് പറയുന്നതാ സത്യം. ആള് പാവാ, പിന്നെ ദേഷ്യം വന്നു കഴിഞ്ഞാ നാവിന് ഒരു നിയന്ത്രണമില്ല, എന്തും പറയും. പറയുന്നവർക്ക് പറയാം, കേൾക്കാനാ ബുദ്ധിമുട്ട്. അമ്മ ഒന്ന് വന്നേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ കേൾക്കാൻ പാടില്ലാത്ത കാര്യമാണോടി? തൽക്കാലം നീ കേൾക്കണ്ട, അമ്മ വാ. എന്താ നീ ഉണ്ടാക്കുന്നത്? കൂട്ടുകറി ഉണ്ടാക്കുക മോളെ. അല്ല, ഇവിടെ ഏത് പ്രായത്തിലാ ആന്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത്? പ്രസവിച്ചിട്ട് 5-6 മാസം കഴിഞ്ഞപ്പോ. അല്ല, ഇവളുടെ അച്ഛനും അമ്മയും ഇപ്പൊ ജീവിച്ചിരിപ്പില്ലേ? ഇല്ല. ആഹാരമുണ്ടാക്കി നീ എല്ലാവരെയും കയ്യിലെടുക്കുവാണല്ലോ. അവളൊരു വലിയ പാചകക്കാരി. ഈ കറികൾക്കകത്ത് ആൾക്കാരെ വശീകരിക്കാൻ എന്തെങ്കിലും പൊടി വിതറുന്നുണ്ടോടി? അല്ല, നിന്റെ ഭക്ഷണം കഴിക്കുന്നവരൊക്കെ നിന്നെ മൊത്തത്തിലങ്ങ് ഏറ്റെടുക്കുവാണല്ലോ, അതുകൊണ്ട് ചോദിച്ചതാ. വഴിയെന്ന് കളഞ്ഞു കിട്ടിയവള്. നിന്റെ അച്ഛനും അമ്മയും നല്ലവരായിരുന്നെങ്കിൽ നീ അവർക്കൊപ്പം കഴിഞ്ഞേന്. ബാക്കിയുള്ളവർക്ക് നീ ഒരു തലവേദന ആവില്ലായിരുന്നു. വിക്രം എന്ന് പറയുന്ന ഒരുത്തൻ സോണിയെ ചതിയിലൂടെ വലയിലാക്കി. ഇനിയിപ്പോ അവളും തുനിഞ്ഞിറങ്ങിയിരിക്കുക കിരണിനെ കുപ്പിയിലാക്കാൻ. തിളച്ച വെളിച്ചെണ്ണ എടുത്ത് നിന്റെ കണ്ണിലൊഴിക്കാൻ ആളില്ലാതായി പോയി. എന്താ മോളെ, ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇവിടെ പ്രശ്നം എനിക്കല്ലമ്മേ, കല്യാണിക്ക. അവൾക്ക് ഈ വീട്ടിൽ ഒരു സ്ഥാനവുമില്ല. ജോലിക്കാരി എന്ന പരിഗണന പോലും അവൾക്കില്ല. പ്രകാശന്റെ സ്വഭാവം അങ്ങനെയാണെന്നറിയാം. വിക്രത്തിന്റെ അമ്മയും അങ്ങനെയെന്നാണോ?
ഒരിക്കലും അല്ലമ്മേ. ആ അമ്മ മാത്രാ അവളെ സ്നേഹിക്കുന്നെ. വളർത്തു മകളാണെന്നുള്ള തോന്നൽ അവൾക്കുണ്ടാവാതെ സ്വന്തം മകളെപ്പോലെയാ കരുതുന്നെ. ഇപ്പോഴെന്താ പ്രശ്നം? അത് നമ്മുടെ കമ്പനിയില് കല്യാണം ജോലിക്ക് വരുന്ന കാര്യം വിക്രത്തിന്റെ അച്ഛൻ അറിയില്ല. അറിയില്ലേ? ഇത്രയും നാളായിട്ടും. എനിക്കും ആദ്യം കേട്ടപ്പോ അത്ഭുതമായിരുന്നു. അവളെ വിക്രത്തിന്റെ അച്ഛൻ ശ്രദ്ധിക്കാറേ ഇല്ലെന്ന്. അവൾ അച്ഛന്റെ മുന്നിലേക്ക് പോകാറുമില്ല. അച്ഛനില്ലാത്ത സങ്കടം എനിക്ക് ഒരുപാടുണ്ടായിരുന്നു കുട്ടിക്കാലത്ത്. പക്ഷെ ഇതുപോലുള്ള അച്ഛന്മാർ ഇല്ലാതിരിക്കുന്നത് നല്ലത്. ഏതായാലും അമ്മ അവളെ കമ്പനിയിൽ വരുന്ന കാര്യം പറയണ്ട. അത് പറയുന്നത് കൊണ്ട് എന്താ കുഴപ്പം? ഓരോ മനുഷ്യരും ഓരോ തരക്കാരും അമ്മ. എല്ലാവരുടെയും സ്വഭാവവും വ്യത്യസ്തമാ. അതുകൊണ്ട് അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ നല്ലത്. പ്രകാശം പിന്നെ കമ്പനിയിലെ പാചകക്കാരിയെ തന്നെ വേണോന്ന് പറഞ്ഞതോ? അതൊക്കെ അവളാണെന്ന് അറിയാതെ പറഞ്ഞതാ. വിക്രത്തിന്റെ അച്ഛന് പൊതുവെ പെൺകുട്ടികളോട് ഒരു താല്പര്യവും ഇല്ല. വല്ലാത്തൊരു വീട്ടിലേക്കാണല്ലോ മോള് വന്നത്. ആ, ഇനി ഏതായാലും ഇവിടുത്തെ ചട്ടങ്ങളും രീതികളും ഒക്കെ മാറ്റിയെടുക്കണം. അമ്മ വാ. നാട്ടില് നല്ല പാചകക്കാരികളെ കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അറിയാലോ. പിന്നെ നിങ്ങൾ വരുമ്പോ നല്ല ആരം തരണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ടാ നിങ്ങളുടെ കമ്പനിയിലെ ജോലിക്കാരിയെ തന്നെ ഏർപ്പാടാക്കിയത്. അതൊരു നല്ല തീരുമാനമായിട്ടാ എനിക്ക് തോന്നിയത്. അവള് മിടുക്കി പാചകക്കാരിയാ. വെറുതെ ഒരു അച്ചാർ ഉണ്ടാക്കിയ പോലും അതിൽ അവളുടെ കയ്യൊപ്പുണ്ടാവും. അതിപ്പം പറഞ്ഞ നേരം ഞാൻ പുറത്ത് എവിടെ പോയി കറങ്ങി നടന്ന് ഭക്ഷണം കഴിച്ച് വന്നാലും വീട്ടിൽ വന്ന് അമ്മയുടെ കൈന്നുണ്ടാക്കിയ ആഹാരം കഴിച്ചാൽ എനിക്ക് തൃപ്തിയാവും. പക്ഷേ ഉള്ളത് പറയാലോ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് അറിഞ്ഞൂടാ. അവളുടെ പാചകം അമ്മയുടെ പാചകത്തിനേക്കാളും ബെസ്റ്റാ. അമ്മയെ വരെ കടത്തി വിട്ടു. മുത്തശ്ശിയിൽ നിന്നായിരിക്കുമല്ലോ അവളെല്ലാം പഠിച്ചത്. അതെ അതെ, അവൾക്കൊരു മുത്തശ്ശിയുണ്ട്. അവരുടെ കയ്യിൽ നിന്ന് അവളെല്ലാം പഠിച്ചെന്ന് പറഞ്ഞു. എന്തായാലും എനിക്ക് അവളെ ഇതുവരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. ഇന്നത്തോടെ ആ പരാതി തീരുമെന്ന് എനിക്ക് തോന്നുന്നു. അച്ചകത്ത് പോയി നോക്കണം, ചിലപ്പോ അകത്തുണ്ടാകും അവള്. ആ, എന്നാ ഞാൻ പോയി നോക്കിട്ട് വരാം. അയ്യോ, അവളവിടെ കാണത്തില്ല. കാണാതിരിക്കാൻ മറിഞ്ഞിരുന്നോ പാചകം? അതായത് അവള് മായാവിയാണോന്ന് അച്ഛൻ ചോദിച്ചത്. മായാവി ആയാലും മാലാഖി ആയാലും ഞാൻ പോയി ഒന്ന് നോക്കിട്ട് വരട്ടെ. ഹലോ, പ്രകാശനാണേ. ഒരുത്തൻ പ്രകാശനെ എരിയായിട്ട് വിട്ടിരിക്കുന്നു. എന്നായാലും അച്ഛ ഇതൊക്കെ അറിയണ്ടല്ലേ മുത്തശ്ശി. തേങ്ങ മിക്സിയിൽ അടിച്ചെടുത്താ തേങ്ങാപ്പാലായി. തേങ്ങാപ്പാലും മീൻകറിയിൽ ഒഴിച്ചാ സ്വാദ് കൂടും. അതൊക്കെ ആക്ക അറിയാൻ മേലാത്തത്. എന്നിട്ട് വലിയ പാചകക്കാരി എന്ന് പേര്. അങ്ങനൊരു പേര് വന്നതുകൊണ്ടല്ലേ അമ്മേ മോൾ ആ കമ്പനിയിൽ നിലനിൽക്കുന്നത്. അതിന് എന്തുകൊണ്ടാണെന്ന് ദൈവത്തിനറിയാം. അല്ല, കാണാൻ നിന്നെ പോലെ മോന്തയ്ക്ക് ഇതിരി ചന്തമുണ്ട്, പിന്നെ ഇതിരി തൊലി വെളുപ്പമുണ്ട്. അപ്പൊ പിന്നെ രാജപ്പനം പോലെ പലരും ഇങ്ങനെ പിറകെ കൂടിയെന്നിരിക്കും. പെണ്ണെ, അവൻ നിന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കുക, ഒന്ന് സമ്മതം മൂളിയാ നാളെ കെട്ട് നടക്കും. അമ്മയൊന്ന് ചുമ്മാതിരിക്കുന്നുണ്ടോ? എന്തിനാണ്ടി ചുമ്മാതിരിക്കുന്നേ? പിന്നെ എവിടെ കൂട്ടിക്കൊണ്ടുപോവാൻ തമ്പ്രാക്കന്മാര് വരുമോ? പിന്നെ ഈ കോലാഹലങ്ങളൊക്കെ ഒന്ന് അടങ്ങട്ടെ എന്ന് കരുതിയിരിക്കുകയാണ് പ്രകാശൻ. അത് കഴിഞ്ഞാൽ മിക്കവാറും രാജപ്പന് വാക്കു കൊടുക്കും. പിന്നെ നീ അവിടത്തെ പാചകക്കാരിയാ, അവന്റെ അടുക്കളയിലെ.
പിന്നെയാണെന്ന് പറഞ്ഞു വിട്ടല്ലേ. നീ തന്നെ അടുക്കള പറഞ്ഞ് ഏറ്റെടുക്കണം അമ്മയെ മാറ്റി നിർത്തിയിട്ട്. എവിടെ എവിടെ കമ്പനിയിലെ പാചകാരി? അവളെന്തോ വായിക്കൊള്ളാത്ത ചേരുവകൾ വാങ്ങിക്കാൻ പോയി. അവളോട് എന്തെടുക്കാന്നാണ് ഞാൻ ചോദിച്ചത്. മനുഷ്യന്റെ മാനം കെടുത്താൻ വേണ്ടി എപ്പോഴും അടുക്കള കയറി വന്നോളൂ. ഇതൊക്കെ ഇപ്പോഴെങ്കിലും തീരുമോ? തീരും പ്രകാശേട്ട. എന്തായാലും പെൺകൊച്ചു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അവളൊന്ന് കാണണം. ഇനിയിപ്പോ അവള് വരണമെന്നില്ല. ഏകദേശം എല്ലാം റെഡി ആയിട്ടുണ്ട്. എന്നാ പിന്നെ പുറത്തുനിന്ന് വാങ്ങിച്ചോണ്ട് വരുന്ന ചേരുവകള് കറിക്കകത്ത് ചേർക്കണ്ടേ? അതും കൂടെ ചേർക്കാനുണ്ട്. അവൾ ഉണ്ടാക്കിയ കറികൾ ഞാൻ കഴിച്ചിട്ടുണ്ട്, നിങ്ങൾക്കറിയാലോ നല്ല രുചികരമാണ്. പക്ഷെ അവളെ കാണാനുള്ള ഭാഗ്യം മാത്രം ഇതിനുണ്ടായിട്ടില്ല. ഇന്ന് അതിന് സാധിക്കുന്നു തോന്നുന്നു. ഇപ്പോഴെന്റെ സത്യസന്ധത സാറിന് മനസ്സിലായി കാണുമല്ലോ. അന്ന് അവിടെ വന്നപ്പോഴല്ല, അതിനും എത്രയോ നാൾ മുമ്പ് തന്നെ ഞാൻ അറിഞ്ഞതാ കല്യാണി അവിടുത്തെ കുക്കാണെന്ന്. എന്നിട്ട് ഒരാളെടുത്ത് പോലും ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ഇനിയിട്ട് പറയത്തുമില്ല. രതീഷ് അങ്ങനെ അവളൊരു പാവം, വെറുതെ അവിടെ കിടന്ന് കുറെ ജോലി ചെയ്ത് കുറെ പൈസ ഉണ്ടാക്കി ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. എന്നിട്ടാണെങ്കിലോ ചെയ്യുന്ന മാന്യമായിട്ടുള്ള ജോലിയെക്കുറിച്ച് പുറത്ത് പറയാൻ പോലും പറ്റുന്നില്ല. വല്ലാത്തൊരു വീട് തന്നെയാണ് സാറേ ഇത്. പിന്നെ വന്ന് പെട്ടുപോയി, ഇനിയിപ്പോ സഹിക്കാനെ. അല്ലാന്ത് അവള് നമ്മുടെ കമ്പനിയിൽ പണിയെടുക്കുന്നെന്ന് വിക്രത്തിന്റെ അച്ഛനോട് പറഞ്ഞ എന്താ കുഴപ്പം? ദയവ് ചെയ്ത് നീ ആയിട്ട് അത് അങ്ങേരെ അറിയിക്കരുത്. എനിക്ക് കാര്യം മനസ്സിലായി കിരൺ. അവൾക്ക് ഇവിടെ ഒരു മകളുടെ പരിഗണനയൊന്നും അങ്ങേരെ കൊടുത്തിട്ടില്ല. വെറുമൊരു വീട്ടുജോലിക്കാരി, അങ്ങനെയുള്ളവള് മറ്റൊരിടത്ത് വന്ന് കൂലിവേല ചെയ്യേണ്ട കാര്യം എന്താ? ഇവിടെ എല്ലാ ദിവസവും ജോലിയുണ്ട്, 24 മണിക്കൂറും ജോലിയുണ്ട്, പക്ഷെ കൂലിയില്ല. നിങ്ങളുടെ കമ്പനിയിലാവുമ്പോ അതല്ലല്ലോ സ്ഥിതി. സമയാസമയത്ത് ആഹാരം, മാസം തുടങ്ങുമ്പോ തന്നെ ശമ്പളം. എങ്കിലും ഈ വീട്ടിലെ തലമൂത്ത അംഗം എന്ന നിലയിൽ വിക്രത്തിന്റെ അച്ഛൻ അത് അറിയേണ്ടത് തന്നെയാ. നീയായിട്ട് ഇനി അത് അറിയിക്കണ്ടെന്നാ പറഞ്ഞത്. അറിയിക്കാനായിരുന്നുണ്ടേ എനിക്ക് എന്നെ അറിയിക്കായിരുന്നു. പക്ഷേ വേറൊരാൾ പറഞ്ഞത് അറിഞ്ഞ എന്റെ മുരടനായ അമ്മായിയച്ഛൻ അവളെ മിക്കാറും വലിച്ചങ്ങ് കീറും. നമ്മളായിട്ട് എന്തിനാ വെറുതെ ഒരു പെൺകൊച്ചിനെ കുരുതി കൊടുക്കുന്നത്? ഇത്രയൊക്കെ റിസ്ക് എടുത്ത് എന്തിനാ കിരൺ അവളെ അവിടെ വെച്ചിരിക്കുന്നത്? അവളുണ്ടാക്കുന്ന ഭക്ഷണം നീയും കഴിച്ചിട്ടുള്ളതല്ലേ, അതിന്റെ രുചി അറിഞ്ഞ ആരും ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. കല്യാണിയുടെ പാചകം സാറിന് ഒരുപാട് ഇഷ്ടമാണ് അല്ലേ സാറേ? അവളുടെ പാചകം മാത്രമല്ല സ്വഭാവവും ഒരുപാട് ഇഷ്ടമായി. ഇത് അഭിപ്രായം തന്നെ എനിക്ക്. ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ അവൾ ഓരോന്ന് പഠിച്ചത്. പിന്നെ അവള് ചെയ്യേണ്ട കാര്യമുണ്ടോ? ഞാനും നീയും കൂടെ അങ്ങ് ചെയ്താ പോരെ. അതല്ലമ്മേ, അവൾ അവളുടേതായ രീതിയിൽ ചിലതൊക്കെ ചിട്ടപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെതായ രീതിയിൽ ചേർത്താലേ ഈ പറയുന്ന സ്വാദ് കിട്ടൂ. സംഗതിയൊക്കെ ശരിയാ, പ്രകാശൻ ഇന്ന് അവളെ പിടിക്കാതിരുന്നാ കൊള്ളാം. ഓ, പാചകക്കാരി എത്തി. പെട്ടെന്നെല്ലാം ശരിയാക്കിട്ട് പുറത്തങ്ങാണ് പോയി ഇരിക്കുവെണ്ണേ. ആദ്യമേ ഇതൊക്കെ പ്രകാശനോട് പറയേണ്ടതായിരുന്നു. ഇനി ഇപ്പൊ അവൻ എന്നെ വഴക്കു പറയുകയെല്ലാം മറച്ചു വെച്ചതിന്.
എല്ലാരും മണ്ടത്തറിയ കാണിക്കൂ, അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പെണ്ണുങ്ങളെ 10,000 രൂപ കൊടുത്ത് വരുത്തിയാ പോരായിരുന്ന? അവളെ അടുക്കളയിൽ പിടിച്ചു നിർത്തി അവളാണ് പാചകക്കാരി എന്ന് പറഞ്ഞാ പോരായിരുന്ന? ഇതിനേക്കാളും നന്നായിട്ട് ഞാൻ വയ്ക്കും. അതാണോ പ്രകാശേട്ടൻ പറഞ്ഞത് അമ്മ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാളും നല്ലതാണ് മോളുണ്ടാക്കുന്ന ഭക്ഷണമെന്ന്? അല്ല, മസാലയൊക്കെ കൂടുതൽ ഇട്ടാൽ എല്ലാ കറിക്കും രുചി കൂടും. നല്ലതിനെ നല്ലതെന്ന് പറയണോ അമ്മേ? മോളുണ്ടാക്കുന്ന ആഹാരം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെയാ മോൾ ആവശ്യപ്പെടാതെ തന്നെ 5 അക്ക ശമ്പളം കിരൺ സാർ മോൾക്ക് കൊടുക്കുന്നത്. ജനിച്ചതിൽ പിന്നെ ഇവളുടെ അച്ഛൻ ഒരിക്കലും എന്റെ കുഞ്ഞിനെ പറ്റി നല്ല വാക്ക് പറഞ്ഞിട്ടില്ല. അറിയാതെയാണെങ്കിലും ഇപ്പൊ പറഞ്ഞല്ലോ ഇവളുണ്ടാക്കുന്ന ആഹാരം ആർത്തിയോടെ കഴിച്ചെന്ന്. ഇനി പറഞ്ഞതൊന്നും മാറ്റി പറയാൻ പറ്റില്ലല്ലോ. ഇവളാണ് അതിന് പിന്നിലെന്നറിഞ്ഞാൽ അതോടെ കമ്പനി പോക്ക് അവസാനിച്ചിരിക്കും. പിന്നെ പശുവിനെ നോക്കി ചാണാൻ വാരി നടന്നാ മതി. ശ്രീധനായിട്ടൊന്നും ചോദിച്ചില്ലായിരുന്നു. പിന്നെ പെണ്ണുകണം വന്നപ്പോ അവരായിട്ടാ എന്തൊക്കെ തരാന്ന് ഇങ്ങോട്ട് പറഞ്ഞു. പറഞ്ഞൊന്നും പാലിച്ചിട്ടില്ല. പിന്നെ കാതുമ്പരി നല്ല പെൺകുട്ടിയാ, അതുകൊണ്ട് പറഞ്ഞൊക്കെ തരുമ്പോ തരട്ടെ എന്ന് ഞാൻ കരുതി. ഇനിയിപ്പോ തന്നില്ലേലും കുഴപ്പമൊന്നുമില്ല, എന്റെ ഭാര്യ എന്റെ സ്വത്ത്. ഇപ്പോഴും നിരാശ തന്നെ ഫലം. നിങ്ങളുടെ കമ്പനിയിലെ പാചകക്കാരി പരിചയപ്പെടാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. എപ്പോഴത്തു പോയി നോക്കിയാലും പുറത്തുപോയി പുറത്തുപോയി എന്നാ പറയുന്നത്. രാവിലെ 4-4:30 ആ കൊച്ചു വന്നെന്ന് കാലമ്പരി പറയുന്നു കേട്ടായിരുന്നു. അതുകൊണ്ട് ചിലപ്പോ രാവിലെ തന്നെ പണിയൊക്കെ തീർന്നാണല്ലോ അച്ഛാ. അവളുടെ വീടെവിടെ? ആ, കമ്പനിക്ക് അടുത്ത് തന്നെയാ. കല്യാണം കഴിഞ്ഞോ? എന്താ പറയാനൊരു ബുദ്ധിമുട്ട്? കല്യാണം കഴിഞ്ഞിട്ട് ബന്ധം വല്ല ഒഴിഞ്ഞാണോ? അതൊന്നും അറിയില്ല, കല്യാണം കഴിച്ചിട്ടില്ലെന്നാ പറഞ്ഞത്. ആന്റി എവിടെയായിരുന്നു? ഞാൻ വീടും പരിസരവും ഒക്കെ ഒന്ന് നോക്കിയതാ. തൊഴുത്തും പരിസരവും ഒക്കെ ഉണ്ടല്ലേ, അതുകൊണ്ട് നല്ല പാലിന്റെ ചായ കുടിക്കാം, വെള്ളം ചേർക്കാത്ത പാലിന്റെ. വീട്ടിലൊരു പശു ഉള്ളത് നല്ലത് തന്നെ, മുമ്പൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടായിരുന്നു, ഇപ്പൊ അതൊക്കെ നോക്കാൻ ആർക്കാ സമയം? എന്റെ കെട്ടിയുള്ള ഒരു അവധം കാണിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാലോ. എവിടെയോ കൊടുന്ന ഒരുത്തിയെ വളർത്താനെന്ന് പറഞ്ഞ് വീട്ടിൽ കൂട്ടിക്കൊണ്ടു. അവക്ക് വളരാൻ വേണ്ടിട്ട് ചെലവിന് കാശ് വേണ്ടേ, അതുകൊണ്ടാണ് ഈ പശുക്കളെയൊക്കെ വളർത്തിയത്. ഈ പെൺകുട്ടികൾ വെറുതെ ഇരുന്ന് വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചാലേ ചീത്തയായിപ്പോ. അതുകൊണ്ട് അവള് പശുക്കളെ നോക്കട്ടെ, പുല്ലും വയ്ക്കോലൊക്കെ വാരട്ടെ, പിന്നെ തൊഴുത്ത് വൃത്തിയാക്കാനും ചാണകം വാരാനും ഒക്കെ വേറെ ആളെ നോക്കണ്ടല്ലോ. പിന്നെ വെളുപ്പാം കാലത്ത് പാല് കറന്ന് എല്ലാ വീടുകളിലും കടകളിലും കൊണ്ട് കൊടുക്കുന്നതായിരുന്നു അവളുടെ ജോലി. ഇപ്പോഴും അതൊക്കെ അവള് ചെയ്യുന്നുണ്ടെന്നാണ് എന്റെ വിശ്വാസം. അതെന്താ അച്ഛാ, അച്ഛൻ അങ്ങനെ ഒരു സംശയം, ഇപ്പോഴും അവള് തന്നെ അതൊക്കെ ചെയ്യുന്നേ? അങ്കിൾ അവളെവിടെ പോകുന്നു എന്ന് ശ്രദ്ധിക്കാറില്ലേ? എന്റെ വീട്ടിലെ വേലക്കാരി എവിടെയൊക്കെ പോകുന്നു എന്തൊക്കെ ചെയ്യുന്നു എന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. എനിക്ക് അവള് ജോലിക്കാരിയാണെന്ന് തോന്നിയിട്ടില്ല. സോണിയുടെ വിവാഹത്തിന് അവള് വിക്രത്തിന്റെ പെങ്ങളുടെ സ്ഥാനത്താണല്ലോ നിന്നത്. അതുകൊണ്ട് ഈ വീട്ടിലെ പ്രകാശിന്റെ മറ്റു മക്കളെ പോലെ ഒരു മോള്, അങ്ങനെ ഞാൻ അവളെ കരുതിയിട്ടുള്ളൂ. നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും കരുതിക്കോ, പക്ഷെ എനിക്ക് അവൾ എന്റെ വീട്ടിലെ വേലക്കാരി മാത്രമാണ്.
അവൾ ഈ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യണം. അല്ലാതെ അന്യന്റെ വീട്ടിലെ പാത്രം കഴുകണ്ട.